വിധത്തിൽ നാം അറിയേണ്ടത്, ദീനുള്ള പെണ്ണിനെയാകണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പരിശുദ്ധ ദീന നമ്മളോട് പഠിപ്പിച്ചത് എങ്ങനെയാ സഹോദരങ്ങളെ? ഒരേ ഒരു അനുഭവം പറഞ്ഞിട്ട് ഇൻഷാല്ലാ ഞാൻ നിർത്താ. മലപ്പുറം ജില്ലയുടെ ഭാഗത്തുള്ള ഒരു സഹോദരിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. പാലക്കാട് ഭാഗത്തുള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ അറിയുന്ന ഒരു സയ്യിദുണ്ട്, അവരോട് വല്ലാത്ത സ്നേഹമാണ് എനിക്ക്, ആദരവാ. ആ സയ്യിദ് പലരെയും ഉംറക്ക് കൊണ്ടുപോകാറുണ്ട്. ഒരു പ്രാവശ്യം അവരുടെ ഉംറയിൽ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അത്രേ മലപ്പുറം ജില്ലയുടെ ഭാഗത്തുള്ള ചെറുപ്പക്കാരനാണ്, തങ്ങളെ കൂടെ ഉംറക്ക് പോവുകയാണ്. പരിശുദ്ധമായ മക്കയിലെത്തിയപ്പോ പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ പവിത്രമായ മണ്ണിലെത്തിയപ്പോ ആ ചെറുപ്പക്കാരൻ വല്ലാതെ കരയുന്നു, ഭാര്യക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുന്നു. പരിശുദ്ധമായ തവാഫിന്റെ വേളയിലും ഉത്തരം കിട്ടുന്ന സമയങ്ങളിലും സ്ഥലങ്ങളിലുമെല്ലാം കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഭാര്യക്ക് വേണ്ടിയിട്ട് ഈ സഹോദരൻ വല്ലാതെ അങ്ങ് ദ്വാ ചെയ്യുകയാ. പരിശുദ്ധമായ ഉംറയും കടിഞ്ഞിട്ട് പുണ്യം നിറഞ്ഞ മദീന റൗലയിലേക്ക് കടന്നു ചെല്ലുകയാവര്. ആ സംഘം അവിടെ ചെല്ലുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് റൗലയുടെ ഭാഗത്തേക്ക് കയറി ചെല്ലുന്നു. ആ ചെറുപ്പക്കാരൻ അവിടെയും കരയുന്നു, ഭാര്യക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. തങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആശങ്ക വന്നു, സംശയം വർദ്ധിച്ചു. യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അത്രയല്ല മോനെ, എന്തിനാ നീ വല്ലാതെ കരഞ്ഞുകൊണ്ട് ഭാര്യക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തത്? ഭാര്യക്ക് എന്താ പ്രശ്നമെന്ന് പറയുമോ? സങ്കടത്തോടെ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എന്റെ ഭാര്യക്കൊരു പ്രശ്നവുമില്ല, പ്രശ്നം മുഴുവനും എനിക്കാണ്. പ്രിയപ്പെട്ട തങ്ങളെ, വിവാഹം കടിക്കുന്നതിന് മുമ്പ് മുടുകുടിയനായിരുന്നു ഞാൻ, വല്ലാത്ത മദ്യപാനിയാണ്. ഒരുപാട് ആലോചനകൾ വന്നു തങ്ങളെ, ആലോചനകളെല്ലാം മദ്യപാനം ശീലമാക്കിയതിന്റെ പേരിൽ ഒരുപാട് വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്നു. ഒന്നും റെഡിയായില്ല. അവസാന ഒരു പാപപ്പെട്ട ദരിദ്രയായ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ അങ്ങ് കാണാൻ ചെന്നു. അവളെ ഞാനും കണ്ടു, അവൾ എന്നെയും കണ്ടു, ഇഷ്ടപ്പെടുന്നു. ഏകദേശം ഉറപ്പായ നിലക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നു. വരുന്ന സമയത്ത് ഞാൻ അവിടെയും വരുന്ന വഴിക്ക് മദ്യഷാപ്പിൽ കയറിയിട്ട് അവൾ കള്ളുകുടിച്ചു. മദ്യം വാങ്ങി കുടിച്ചിട്ട് ഞാൻ എന്റെ ബൈക്കെടുത്ത് വീട്ടിലേക്ക് വരുമ്പോ നിയന്ത്രണം വിട്ട് എന്റെ വാഹനം പോസ്റ്റിലിടിച്ചു തങ്ങളെ. എന്റെ ബോധം നഷ്ടപ്പെട്ടു, ഞാൻ വലിയ അപകടത്തിൽപ്പെട്ടു, കണ്ണിന്റെ ഭാഗം എനിക്ക് തകർന്നുപോയി. ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അവിടെ കിടന്നു ഒരുപാട് ദിവസങ്ങളോളം. ഈ സമയത്താണ് ഞാൻ നോക്കി വെച്ചിട്ടുള്ള പാവപ്പെട്ടവളായി പെണ്ണിന്റെ അടുത്ത് ആരോ വാർത്തയുമായി ചൊല്ലുന്നു, മോളെ അവന് വളരെയേറെ തമ്മാടിയ സ്വഭാവ ദൂഷ്യക്കാരനാ, കള്ളുകുടിയനാ, അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണുള്ളത്, അവനുമായിട്ടുള്ള ബന്ധം വേണ്ട. ഈ ചെറുപ്പക്കാരിയോട് എന്നെ പറ്റിയിട്ടുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോ സാധുവാ എന്റെ ഭാര്യ അവരോട് പറഞ്ഞത്രേ. ഒരു പക്ഷേ നിങ്ങളെ പറയുന്നത് ശരിയാകാം, എനിക്കറിഞ്ഞുകൂടാ. അതേ ഞാനൊരാഗ്രഹം എന്റെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാ, പലരുടെയും മുന്നിലെ മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് നിൽക്കേണ്ടുന്ന അവസ്ഥ വരുത്തല്ല അല്ലാ.
ഈ ദുനിയാവിൽ ഒരേ ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ മാത്രം അല്ലാഹുവേ അവൻ എത്ര മോശക്കാരനായാലും എന്നിലേക്ക് എത്തുമ്പോ എന്നിലേക്ക് ചേരുമ്പോ അവന്റെ സ്വഭാവത്തെ നീ നന്നാക്കണയല്ലോ. നല്ലതാണെങ്കിൽ അവനോടുകൂടെ തന്നെ എന്നെയും നന്നാക്കിയിട്ട് സ്വർഗീയ ലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് ചേർക്കണയല്ലോ. സംസ്കാരം മോശമാണെങ്കിൽ എന്നിലേക്ക് ചേരുമ്പോ നീ നന്നാക്കി തരണയല്ലോ. ഞാൻ അല്ലാഹുവിലെല്ലാം തവക്കുൽ ചെയ്തതാണ്. രണ്ടാമതൊരു പുരുഷന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് നിൽക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ഇയാളെ മതിയെന്ന് പറഞ്ഞു അവൾ ആ കല്യാണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. വിവാഹമുറപ്പിച്ചു, കല്യാണം നടന്നു, മധുവിധു ആഘോഷിക്കുന്ന മധുരമായ മണിയറയിൽ അർദ്ധരാത്രിയിലേക്ക് ആ ചെറുപ്പക്കാരൻ കയറി വരുന്നു. അവനവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു. സുന്ദരിയായ സുമുഖിയായ മണവാട്ടിയായി പെണ്ണ് അവളെ കയ്യിൽ പാലും ഗ്ലാസിൽ ഗ്ലാസിൽ പാലും വെച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് മണിയറയിലേക്ക് കടന്നു വരുന്നു. കയറിയവാട് ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോട് അവളെ പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹ്. പ്രിയപ്പെട്ട തങ്ങളെ, ആ പൊന്നുമോളന്റെ നേരെ കയ്യങ്ങ് നീട്ടിത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹ്. ഇത് പറഞ്ഞിട്ട് കയ്യങ്ങ് നീട്ടിത്തുന്നപ്പോ ഞാൻ അറിയാതെ ഇരിക്കുന്നിടത്ത് നിന്ന് എണീച്ചു, കൈകൊടുത്തു സലാം മടക്കി തങ്ങളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയണേ, ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ആ പൊന്നുമോള് വലത്തെ കയ്യിൽ നിന്ന് വലത്തെ കയ്യിലേക്ക് പാല് മാറ്റിയിട്ട് എന്റെ കയ്യിലെ പുഞ്ചിരിയോടെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇരുന്നോളൂ, ഇരുന്നിട്ട് കുടിച്ചോളൂ. സന്തോഷത്തോടെ ഞാനതങ്ങ് കുടിക്കുന്നു. അവളെ കയ്യിലെ ബാക്കി വെച്ചിട്ട് കൊടുത്തപ്പോ അവളും അവിടെ ഇരുന്നിട്ട് കുടിച്ചു തങ്ങളെ. ഇത് കഴിഞ്ഞപ്പോ എന്റെ അടുത്തിരിക്കുന്ന ഭാര്യ എന്നോട് പറയുകയായിക്കാ, ഈ ഒരു ദാമ്പത്യ ജീവിതം നമ്മൾക്ക് തന്നത് അല്ലാഹുവാണല്ലോ. നിങ്ങളെ എന്നിലേക്ക് ചേർത്ത് വെച്ചതും എന്നെ നിങ്ങളിലേക്ക് അടുപ്പിച്ചതും അല്ലാഹുവാണല്ലോ. ഈ വൈവാഹിക ബന്ധത്തിനുള്ള സൗഭാഗ്യം ഇതിനുള്ള വാതിൽ തുറന്നു തന്നത് അല്ലയല്ലേ. അതുകൊണ്ട് നമ്മളെ സന്തോഷിക്കുന്ന ഈ രാത്രിയിൽ നമ്മൾക്ക് സന്തോഷം തന്ന അല്ലാഹുവിനൊരു രണ്ടര കാത്ത് സുന്നത്ത് നിസ്കാരം കൊടുക്കാം. ഇക്ക പോയി ഉളവ് ചെയ്തിട്ട് വരുമോ? അർദ്ധരാത്രിയിൽ കടന്നു വന്ന പെണ്ണ് ആദ്യമായി എന്നോട് ആജ്ഞപിക്കുമ്പോ അതും ഒരു നിസ്കാരത്തിന് വേണ്ടിയിട്ട് പറയുമ്പോ ഞാൻ അവിടെ നിന്ന് എണീച്ചു പോകുന്നു, ഉളവ് ചെയ്തു വരുന്നു. മണിയറയിൽ എനിക്ക് വേണ്ടിയിട്ട് മുസല്ല വിരിച്ചു വെച്ചിട്ടുണ്ട്. അവിടെയാണ് നിസ്കരിക്കുന്നു. എന്റെ ഭാര്യയും നിസ്കരിച്ചു. അവളിങ്ങനെ കൗലിക്കുന്ന കണ്ണുകളുമായിട്ട് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു തങ്ങളെ. അല്ലാഹുവേ, ഈ ബന്ധത്തെ ചേർത്ത് വെച്ചവൻ നീയാണല്ലോ അല്ലാ. അതുകൊണ്ട് നാളെ ആഹ്റത്തിലും നിന്നിലേക്കും സ്വർഗത്തിലേക്കും ഈ ബന്ധത്തെ ചേർക്കണയല്ലോ. ഇവരുമായിട്ടുള്ള തുണയായി, ഇണയായി, ഭാര്യയായി, ഭർത്താവായി അല്ലാഹുവേ, ഞങ്ങൾ ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോ ഇതേപോലെ തന്നെ സ്വർഗത്തിലിണകളായിട്ട് ഞങ്ങളെ നീ ചേർക്കണയല്ലോ. അവളിങ്ങനെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ്. അവളെന്റെ കയ്യും പിടിച്ചിട്ട് അവളെ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചിട്ട് പറയാണ്, ഇന്നലെ വരെ എനിക്ക് നിങ്ങളെ കാണൽ ഹറാമാണ്, നിങ്ങൾക്ക് എന്നെ കാണൽ ഹറാമാണ്, എന്നോട് മിണ്ടൽ ഹറാമാണ്, നിങ്ങളോട് സംസാരിക്കൽ ഹറാമാണ്, തൊടലും ഹറാമാ. നമ്മുടെ ആയിട്ടുള്ള ഒരു ബന്ധവും ഇന്നലെ വരെ പാടില്ലല്ലോ, ഇന്നങ്ങനെയല്ലല്ലോ. നമ്മൾ ഒരുമിച്ചല്ലോ, കാണാൻ പറ്റുന്നവരായല്ലോ, കാണേണ്ടവരായി മാറിയല്ലോ, ചേരേണ്ടവരായി മാറിയല്ലോ.
ശരീരത്തോടെ ശരീരം ചേർത്ത് വെക്കുന്ന ബന്ധമായി മാറിയല്ലോ. എനിക്കിന്ന് മുതൽ നിങ്ങളൊരു ഉറപ്പ് തരണേ. അല്ലാ പൊരുത്തപ്പെടാത്ത ഒരു ജീവിത രീതിയും ഇന്ന് മുതൽ നമുക്ക് വേണ്ടയിക്ക. ഇന്നലെ വരെ നിങ്ങളെ പലതും ചെയ്തിട്ടുണ്ടാകാം, പലതും കണ്ടിട്ടുണ്ടാകാം, പലതിലേക്കും നടന്നിട്ടുണ്ടാകാം, പല വഴികളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ടാകാം. ഇന്ന് മുതലത് വേണ്ടയിക്ക. എന്തൊക്കെയോ അറിഞ്ഞിട്ട് എന്റെ അടുത്ത് നിന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ശപഥം ചെയ്യിക്കുന്നത് പോലെ എന്നോട് പറഞ്ഞപ്പോ തങ്ങളെ ഞാനങ്ങൾക്ക് വാക്കുകൊടുത്തു. ഇല്ല മോളെ, അല്ല പൊരുത്തപ്പെടാത്തത് ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല. ആ പുഞ്ചിരിയിൽ ഒലിക്കുന്ന കണ്ണുകളുമായിട്ട് അവളെ കയ്യന്റെ നെഞ്ചത്ത് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടത് നിങ്ങളുടെ പൊരുത്തമാ. അത് മരിക്കുന്നത് വരെ ഞാൻ എന്ത് വേണമെങ്കിലും അതിനു വേണ്ടിയിട്ട് ചെയ്യാ. ആ വഴിയിലായിട്ട് ഞാൻ സഞ്ചരിക്കുള്ളൂ. അറിയാതെ വന്നുപോയത് അല്ലാഹു പൊരുത്തപ്പെട്ടുകയും അറിയുന്നതെല്ലാം പരിശുദ്ധമായ ദീന് പഠിപ്പിച്ചതുപോലെ ദീനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹ് അനുസരിക്കുന്നവളായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമിക്ക. ഞങ്ങളെ പലതും പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നു തങ്ങളെ. കുറച്ച് കടിഞ്ഞപ്പോഴാണ് എന്റെ ഭാര്യ എന്നെ വിളിക്കുന്നത്. ഉറക്കിൽ നിന്നെന്നെ വിളിച്ചുണർത്തി എന്നിട്ട് എന്നോട് പറയാണേക്ക സുബഹി ബാങ്ക് കൊടുത്തിട്ടില്ല, തഹജ്ജുദിന്റെ സമയമാ, പോയി വുളൂ ചെയ്തു വരുമോ. അർദ്ധ രാത്രിയിൽ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി വിളിച്ച പെണ്ണിന്റെ മുഖം നോക്കിയിട്ട് നീ ഇന്നിവിടെ കിടന്നുറങ്ങണേ എന്ന് പറയാൻ എന്റെ മനസ്സനുവദിച്ചില്ല. അവൾ പറഞ്ഞതുപോലെ എന്തെന്നല്ലാതെ ഞാൻ അവിടെ നിന്നണീച്ചു. വുളൂ ചെയ്തുവന്ന് തഹജ്ജുദ് നിസ്കാരം കടിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോ സുബഹി ബാങ്കങ്ങ് കേട്ടു. കേട്ടപാടെ എന്റെ ഭാര്യ പറഞ്ഞു പള്ളി അടുത്താണ്, പോയി സുബഹി ജമാഅത്ത് കടിഞ്ഞിട്ട് വന്നോളൂ. കാലിഫോർണിയയിലുള്ള കഥയല്ല പെങ്ങളെ ഞാൻ ഈ പറയുന്നത്, യു കെയിലുള്ള കഥയല്ല ഞാൻ ഈ പറയുന്നത്, ഏതെങ്കിലും ഇല്ലാത്ത കെട്ടുകഥകൾ വെച്ചുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. മലബാറിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാകുന്ന നമ്മുടെ വയനാടിന്റെ പരിസര പ്രദേശമാകുന്ന പരിസര ജില്ലയാകുന്ന മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ്. അല്ലാഹനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ചെറിയ പ്രായത്തിൽ അല്ലാഹനറിഞ്ഞുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ദീനിയായ നിലക്ക് വളർന്നു വന്ന പെണ്ണ്, ആ പെണ്ണിന് ഏത് രാത്രിയിലും അല്ലാഹനെ മറക്കാൻ കഴിയില്ല. ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് ഞാൻ പറയാ, ആധുനിക തലത്തിൽ ലക്ഷങ്ങളുടെ ലക്ഷങ്ങളെ പൊടിപൊടിച്ചുകൊണ്ട് കല്യാണം നടക്കുമ്പോ ലക്ഷങ്ങളുടെ പന്തലൊരുക്കിയ കല്യാണമാണ് ലക്ഷങ്ങളെ ചെലവടിച്ചുകൊണ്ടുള്ള കല്യാണമോ ലക്ഷങ്ങളെ കൊണ്ട് ആർഭാടം സൃഷ്ടിച്ചിട്ടുള്ള കല്യാണമോ? ആ പുല്ലുമാള് ധരിച്ച് ഇറങ്ങുന്ന ആഭരണത്തിന് കയ്യും കണക്കൂല. എന്തു ആകട്ടെ ഓരോരുത്തരും സാമ്പത്തിക നിലക്കനുസരിച്ചിട്ടുള്ള വിവാഹമാകാമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വളരെയേറെ അഭിമാനത്തോടെ വളരെയേറെ സന്തോഷത്തോടെ എന്തെന്നില്ലാത്ത ആഹ്ലാദ പരിതയായി നീ മണവാട്ടിയായി നിന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ മണവാളന്റെ കയ്യങ്ങ് നിന്റെ കയ്യിലേക്കങ്ങ് ചേർത്ത് വെക്കുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേർക്ക് കല്യാണ ദിവസം ജുഹുർ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മോളെ? എത്ര പേർക്ക് കലാകാതെ അസ്റു നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മോളെ? എത്ര പേർക്ക് അന്നത്തെ മഗ്രിബ് നമസ്കാരം കലാകാതെ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മോളെ? മൈലാഞ്ചി വെച്ചതിന്റെ പേരിൽ, മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിൽ, മണവാട്ടിയായി ഇറങ്ങുന്നതിന്റെ പേരിൽ എവിടെയാ നിനക്ക് നിസ്കാരം കലാക്കാമെന്ന് ദീന് പഠിപ്പിച്ചിട്ടുള്ളത്? ഇങ്ങനെ നിസ്കാരം കലാക്കിയിട്ട് മണിയറയിലേക്ക് കയറി വന്ന പെണ്ണുള്ളടത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവുകയില്ലല്ലോ, അവിടെ ബറക്കത്ത് ഉണ്ടാവുകയില്ലല്ലോ. കടിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. ഇനിയെങ്കിലും നിങ്ങളുടെ മക്കളോട് നിങ്ങളെ പ്രോമിസ് ചെയ്യണം, പ്രോമിസ് ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ. എന്താ നിങ്ങളെ പ്രോമിസ് ചെയ്യേണ്ടത്? മക്കളോട് പറയണം, മക്കളെ നിസ്കരിക്കാതെ മണിയറയിലേക്ക് കയറാൻ
പാടില്ല. മണവാട്ടിയായ പെണ്ണിന്റെ ലുഹുറ കലാകരുത്, മണവാട്ടിയായ പെണ്ണിന്റെ അസുറ കലാകരുത്, മണവാട്ടിയായ പെണ്ണിന്റെ മഹരിവ കലാകരുത്. ഒരു നിസ്കാരവും കലാക്കിയിട്ട് ഒരു പെണ്ണും വിവാഹം നടത്തരുത്. വീട്ടിൽ ഉപ്പയും ഉമ്മയും നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലേക്ക് ഉയർന്നു വന്നാൽ അവിടെ ആ നിസ്കാരം ആ കുടുംബ ബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്നതാ ഈ പെണ്ണ് ചെയ്തതാ. അവളോട് പറഞ്ഞു, അറിയിക്കാ നിങ്ങളെ പോയിട്ട് നിസ്കരിച്ച് വന്നോളൂ. തങ്ങളെ അന്ന് തുടങ്ങിയ തഹജ്ജുദ് നിസ്കാരം, അന്ന് തുടങ്ങിയ സുബഹി ജമാഅത്ത് നിസ്കാരം ഇതുവരെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. വെള്ളിയാഴ്ച ജുമാക്ക് മാത്രം പോയി ശീലമുള്ള, അതും അവസാനം പോയി ആദ്യം ഇറങ്ങി ഓടി ശീലമുള്ള ഞാനിതാ സുബഹി നമസ്കാരം പോലും കലാക്കാത്തവനായി ജമാഅത്ത് ഒഴിവാക്കാത്തവനായിട്ട് ഇന്നും കടിയാന് കാരണം തഹജ്ജുദ് നിസ്കരിക്കാൻ കാരണം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണ. മാത്രമല്ല തങ്ങളെ, ഞാൻ എന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചിട്ട് ഉമ്രക്ക് ഒരുങ്ങി നിൽക്കുന്ന സമയമാ എന്റെ ഭാര്യയെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാനുള്ള പൈസ റെഡിയായില്ല. ആ സമയത്ത് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, മോളെ നിനക്ക് ഉമ്രക്ക് പോകാം, എന്റെ ആഗ്രഹം അതാണ്, എന്റെ ഭാര്യയാകുന്നു, നീ ഉമ്രക്ക് പോകണം. ഇല്ല തങ്ങളെ, അവൾ അനുവദിച്ചില്ല. എന്റെ കയ്യങ്ങ് ശരീരം അങ്ങ് കെട്ടിപ്പിടിച്ച് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, നിൽക്കാ, പോകാൻ ആഗ്രഹമില്ല. നിപ്പല്ല, മക്കയും കഅബയും അതിന്റെ പരിസരവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലങ്ങളും മദീനയും പരിശുദ്ധമായ റൗദയും കാണാന് മോഹമില്ല. നിപ്പല്ല, എന്നെക്കാളും കാണേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും എത്തേണ്ടതും നിങ്ങളാ. അതുകൊണ്ട് എന്റെ ഇക്കാ, നിങ്ങൾ അവിടെ ചെല്ലണം. അവിടെ എത്തിയ പാടെ നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരാ. ഞാൻ ഉംറ ചെയ്തതിനേക്കാളും എനിക്ക് കിട്ടുന്ന സന്തോഷം എന്റെ ഇക്ക അവിടെ ചെന്നിട്ട് ആ മണ്ണിൽ ചെന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാ. ആ ദുആയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു തന്നെ യാത്രയാക്കിയ പെണ്ണിന് വേണ്ടിയിട്ട് ഞാനല്ലാതെ പിന്നാരാ ദുആ ചെയ്യേണ്ടത് തങ്ങള്? അതുകൊണ്ടാണ് ഞാൻ ഈ കരഞ്ഞുകൊണ്ട് എന്റെ ഭാര്യയെ ഓർത്തിട്ട് ദുആ ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാകണേ. മക്കളെ ദീനിയായ നിലക്ക് വളർത്തണേ. ഉമ്മമാരെ, നിസ്കാരത്തിന്റെ കാര്യത്തില്, ഖുർആനിന്റെ കാര്യത്തില്, പരിശുദ്ധമായ ദീനിന്റെ ആദർശത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ. മരിക്കുന്നത് വരെ ഭർത്താവിന്റെ പൊരുത്തമാണ് അഭികാമ്യമെന്ന് മനസ്സിലാക്കിയിട്ട് ആ വഴിയിലായിട്ട് ജീവിക്കണേ. മരിക്കുന്നത് വരെ ഭാര്യക്ക് സമാധാനം കൊടുക്കണേ. നിസ്കാരത്തിനേക്കാളും നോമ്പിനേക്കാളും ഹജ്ജിനേക്കാളും ഉംറയേക്കാളും വലുതായത് എന്താണെന്നറിയുമോ? സ്വഭാവം നന്നാക്കലാണ് കൂട്ടരെ. ഒരു ഭർത്താവിന്റെ സ്വഭാവം നന്നായാൽ അവിടെ ഏത് പെണ്ണിനും നിങ്ങളുടെ കൂടെ ഏത് രീതിയിലും ജീവിക്കാൻ കഴിയുന്നതാ. അതുകൊണ്ട് നിങ്ങളെ സ്വഭാവം നന്നാക്കണേ. ഈമാനുള്ളവരെ ഭാര്യമാരെ ചീത്ത പറയില്ല, ഈമാനുള്ളവർ ഭാര്യമാരെ അടിക്കൂല, ഈമാനുള്ളവരെ ഭാര്യമാരെ മനസ്സ് വേദനിപ്പിക്കൂല. അവിടെയെല്ലാം അല്ലാഹുവിന്റെ അവളുടെ കാര്യത്തിൽ ഭയപ്പെട്ടുകൊണ്ട് ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വർഗീയ ലോകത്തുള്ള കുടുംബ ജീവിതത്തെ മോഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് കഴിയണേ. അതിന് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മജ്ലിസ് നൂർ ആരംഭിക്കാൻ വേണ്ടി പോവാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരുപാട് സയ്യിദമാരുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരും ഉണ്ട്. ഒരുപാട് ദൂരെ നിന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് വന്നതുകൊണ്ടും പിന്നെ മാത്രമല്ല ദിവസങ്ങളോളം ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നത് കൊണ്ടും എന്തെങ്കിലും ഒരു ദിവസം ഇത്രയും നേരത്തെ എത്തിയാൽ അതിൻ്റെ ഗുണങ്ങൾ ശരീരത്തിനുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മജ്ലിസ് നൂർ ഇരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുള്ള സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അതിലിരുന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസിയത്തോടെ പോകുന്ന വേദികളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ദുആ ചെയ്യുമെന്നറിയിച്ചുകൊണ്ട് അല്ലാഹു നമ്മുടെ ഈ പ്രവർത്തനം കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടായാൽ, വരാനുള്ള തൗഫീഖ് ഉണ്ടായാൽ അവിടെ നിങ്ങൾ ഉണ്ടാകണേ ഇൻഷാ അല്ലാഹ്. ഈ പേരും
കാണുന്ന ഫോട്ടോയും, ഫോട്ടോ കണ്ടാലാണല്ലോ ഇപ്പം എല്ലാവർക്കും തിരിയുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും എല്ലാവർക്കും ഇപ്പോൾ ഇപ്പം അങ്ങനെയാണല്ലോ, അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. അപ്പം അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് പരിസരത്ത് എവിടെയെങ്കിലും വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകണമേ എന്ന് നിങ്ങളോട് അറിയിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹൈറും ബറക്കത്തും അധികരിപ്പിച്ചു തരട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകിച്ച് ഇന്നെനിക്ക് ഭക്ഷണം ഒരുക്കിയവർ, ഇന്നെനിക്ക് ചായ തന്ന നമ്മുടെ ഗസ്സാരി ഉസ്താദ്, അതേപോലെ തന്നെ ഭക്ഷണം ഒരുക്കിയ വീട്ടുകാർ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. ആ കുടുംബത്തിൻ്റെ വിഷമങ്ങൾ അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. ക്യാൻസർ പോലത്തെ രോഗങ്ങളെ കൊണ്ട് പരീക്ഷണങ്ങൾ നേരിടുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല കുടുംബത്തിന് ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട്, പുണ്യം നിറഞ്ഞ മജ്ലിസ് നൂറിൻ്റെ ബറക്കത്തുകൊണ്ട്, സ്വഹാബുൽ ബദരിയുടെ ബറക്കത്തുകൊണ്ട്, അതിനെല്ലാം അപ്പുറം നൂറുൻ അലാ നൂർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു പൂർണ്ണമായ സുഹത്തും കുവത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആഗ്രഹിച്ചതുപോലെ അവർക്കൊക്കെ ഹജ്ജും ഉംറയും ജീവിതത്തിൽ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും എനിക്കെൻ്റെ കുടുംബത്തിനും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ പോകുന്ന വേദികളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ദുആ ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവരും ഞാൻ ചൊല്ലുന്നത് പോലെ ചൊല്ലുക. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. وآخر دعوانا الحمد لله رب العالمين. السلام عليكم.